സംവിധായകൻ രാജേഷ് പിള്ള അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വേട്ടയാണ് അവസാന ചിത്രം. ട്രാഫിക്, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, മിലി എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ. ആശ ജാവേദ് വിശദാംശങ്ങളുമായി ചേരുന്നു. ആശ, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്? ഇന്ന് 11:45 ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. വെന്റിലേറ്ററിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയിലാണ് അദ്ദേഹത്തെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോൾ മുതൽ തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി തന്നെയായിരുന്നു ജീവൻ നിലനിർത്തിയത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി സ്ഥിതി ആരോഗ്യ നില അതീവമായ രീതിയിൽ അതീവ ഗുരുതരമായി വഷളാവുക തന്നെയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഏകദേശം ശരീരത്തിന്റെ മിക്ക അവയവങ്ങളും പ്രവർത്തനരഹിതമാവുകയായിരുന്നു. എങ്കിലും ചെറിയൊരു പ്രതീക്ഷ അവസാന നിമിഷം വരെ വെച്ചു പുലർത്തിയിരുന്നു. പക്ഷേ കൃത്യം 11:30 തന്നെ മരണം സംഭവിക്കുകയാണ്. വെന്റിലേറ്ററിൽ തന്നെയാണ് മരണം സംഭവിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇദ്ദേഹത്തിന്റെ അസുഖം നില ആരോഗ്യനില ഗുരുതരമാണ് എന്നറിഞ്ഞ് സിനിമാ ലോകത്തു നിന്നുള്ള പ്രമുഖരടക്കം ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരുടെ പ്രാർത്ഥനകൾക്കൊന്നും തന്നെ ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനായില്ല. കഴിഞ്ഞ 4 വർഷമായി രാജേഷ് പിള്ള ഗുരുതരമായ കരൾ രോഗത്തിന് പിടിയിലായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞത്. ഏകദേശം 6 മാസം മുൻപ് കരൾ മാറ്റിവെക്കണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയായ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത അവസാനത്തെ ചിത്രം വേട്ടയ്ക്ക് വേണ്ടി അദ്ദേഹം അത് ത്യജിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് വേട്ടയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കിടയിൽ ഇവിടെ ചികിത്സക്കിടയിലാണ് അത് പൂർത്തീകരിച്ചത്. ആശുപത്രിയിൽ 10 ദിവസത്തോളം ഐസിയുവിൽ കഴിഞ്ഞ് മരുന്നുകൾ ഇഞ്ചക്ഷനും മറ്റും എടുത്തു കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരത്തേക്ക് ഇതിന്റെ മിക്സിങ്ങിനും മറ്റും പോവുകയായിരുന്നു. ഈ ജോലികൾക്കിടയിൽ തന്നെയാണ് രോഗം കലശലായത്. ഒപ്പം അതിനോടുകൂടി ന്യൂമോണിയയും പിടിപെടുകയായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ആരോഗ്യനില അധിക ഗുരുതര അവസ്ഥയിലേക്ക് നീങ്ങിയതോടുകൂടിയാണ് വ്യാഴാഴ്ച രാത്രിയോടുകൂടി അദ്ദേഹത്തെ PVS ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷെ എത്ര കണ്ട് ഡോക്ടർമാർ ഈ അവസാന നിമിഷം വരെ 11:30 വരെയും ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നതിനുള്ള അതീവ ശ്രമങ്ങൾ തുടരുക തന്നെയായിരുന്നു. പക്ഷേ ഒന്നിനും സംഭവിച്ചില്ല. അദ്ദേഹത്തിന്റെ മരണം ഒടുവിൽ സ്ഥിരീകരിച്ചു. അൺആൽക്കഹോളിക് ലിവർ സിറോസിസ് ആയിരുന്നു അദ്ദേഹത്തിന്. അതായത് ഭക്ഷണക്രമത്തിലെ ചില അപാകതകൾ മൂലം കരളിന് സംഭവിക്കാവുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ കരൾ പൂർണ്ണമായി മാറ്റിവെക്കുക എന്നൊരു വഴി മാത്രമേ ഇതിനു മുമ്പിലുള്ളൂ. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഈ അവസാനത്തെ ചിത്രത്തിന് വേണ്ടി മുഴുവൻ സമയവും ത്യജിച്ചത് കാരണമാണ് ചികിത്സ മുടങ്ങുകയും ആരോഗ്യനില ഇത്ര കണ്ട് ഗുരുതരമാവാനും കാരണമായത്. ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ നിന്ന് ലിസി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റും. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് സ്ഥിരീകരിച്ചുകയുള്ളൂ. ഇപ്പോൾ മരണവിവരം അറിഞ്ഞ് സിനിമാ രംഗത്തു നിന്നുള്ളവർ എല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ ലോകത്തിനകത്തും പുറത്തും ഒരു വലിയൊരു സൗഹൃദ ബന്ധം തന്നെ കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിയാണ് രാജേഷ് പിള്ള. 4 സിനിമകൾ മാത്രമേ അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു എങ്കിൽ പോലും സിനിമാ ലോകത്ത് ഇത്ര ചെറുപ്പത്തിലെ വ്യക്തമായ ഇടം കണ്ടെത്താൻ തന്നെ രാജേഷ് പിള്ളക്ക് കഴിഞ്ഞു. അതിന്റെ തെളിവാണ് ഈ ആശുപത്രിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മമ്മൂട്ടി അടക്കമുള്ള സിനിമാ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഈ ഒരു സുഹൃത്ത് വലയത്തിന്റെ ഒരു തെളിവ് കൂടിയാണ് വീണ. ശരി ആശ. രാജേഷ് പിള്ളയെ സിനിമാ രംഗത്തെ പ്രമുഖർ അനുസ്മരിക്കുന്നു. രാജേഷ് വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ ചെയ്തുള്ളൂവെങ്കിലും ഏറ്റവും യുവതലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായ സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളായിരുന്നു ട്രാഫിക് എന്ന ചിത്രം. മലയാള സിനിമയിലെ ഒരു മാറ്റത്തിന്റെ ഗതിയെ നിർണയിച്ച ചിത്രമായിരുന്നു. അദ്ദേഹം ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ, സിനിമ സംവിധായകൻ എന്ന നിലയിൽ തന്റെ തൊഴിലിനെ ഒരു ലഹരിയായി കണ്ട് ആസ്വദിച്ച ചലച്ചിത്രകാരനാണ്. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഇങ്ങനെയൊരു രോഗം അദ്ദേഹത്തെ വേട്ടയാടി നിരന്തരമായി. കഴിഞ്ഞ സിനിമയുടെ റിലീസ് സമയത്ത് മിലി എന്ന അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സിനിമയുടെ റിലീസ് സമയത്ത് ഇതേപോലെ അദ്ദേഹം ഹോസ്പിറ്റലിൽ ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രോഗം നിരന്തരമായിട്ടുള്ള ഈ രോഗത്തിന്റെ വേട്ടയാടി അവസാനം വേട്ട എന്ന ഈ ചിത്രത്തിന്റെ റിലീസിന്റെ വേളയിൽ തന്നെ അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും വലിയ ഒരു ദുഃഖകരമായ വാർത്തയാണ് മലയാള ചലച്ചിത്ര പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. ചെറുപ്പക്കാരായിട്ടുള്ള ആള് ഊർജസ്വലായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ. എല്ലാവരും പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അല്ലാതെ വർക്കോളിക് ആയിരുന്നു അദ്ദേഹം. സ്വന്തം ആരോഗ്യം പോലും മറന്നുകൊണ്ട് സിനിമയെ സ്നേഹിക്കുകയും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ തയ്യാറായും ചെയ്ത ഒരു ചലച്ചിത്രകാരനാണ് അദ്ദേഹം. വളരെ പ്രതീക്ഷയുള്ള ഈ പുതിയ തലമുറയിലെ സംവിധായകന്റെ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് ഈ രാജേഷ് പിള്ള. തീർച്ചയായും അദ്ദേഹത്തിന്റെ ട്രാഫിക് എന്ന് പറയുന്ന സിനിമയാണ് ഒരു നവതരംഗം മലയാള സിനിമയിൽ കൊണ്ടുവന്നതിന്റെ തുടക്കം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മറ്റ് സാമ്പ്രദായിക ചലച്ചിത്ര രീതികളിൽ നിന്നൊക്കെ വിട്ടിട്ട് അദ്ദേഹം സിനിമയിൽ തന്നെ
സ്വീകരിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ വേട്ടയും ഇന്നലെ റിലീസ് ചെയ്ത സിനിമ പോലും വളരെ നല്ല അഭിപ്രായം കണ്ടത് പ്രതീക്ഷകൾ നിലനിൽക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഏർപ്പാട് വല്ലാതെ വേദനയുണ്ടാക്കുന്നു. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരുപിടി ഓർമ്മകൾ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും സമ്മാനിച്ചാണ് രാജേഷ് പിള്ള മടങ്ങുന്നത്. മലയാള സിനിമയുടെ ഗതിമാറ്റത്തിന് വഴിമരുന്നിട്ട ട്രാഫിക് ആ പ്രതിഭയുടെ തലയെടുപ്പായപ്പോഴും സിനിമാക്കാരന്റെ ഭാവങ്ങൾ അണിയാതെ നിന്നു അദ്ദേഹം. സിനിമാ ലോകത്തും സൗഹൃദ വട്ടങ്ങളിലും രാജേഷിന്റെ ചിരിയും സ്നേഹം കലർന്ന പിണക്കങ്ങളും നോവാർന്ന ഓർമ്മയായി ഏറെക്കാലം ബാക്കിയാകും. നിറഞ്ഞ ചിരിയിലും നിറഞ്ഞു കവിയുന്ന അശ്ലേഷങ്ങളിലുമല്ലാതെ രാജേഷ് പിള്ളയെ സിനിമാ ലോകത്തിന് ഓർത്തെടുക്കാനാകില്ല. കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ കലഹിക്കുകയും ചങ്ങാത്തം കൂടുകയും ചെയ്ത പ്രിയപ്പെട്ടവന്റെ ഓർമ്മയിലാണവർ. ആദ്യ സിനിമയായ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വിജയമാകാതെ പോയപ്പോൾ തകർച്ച കണ്ട ജീവിതത്തെ തിരികെ കയറ്റിയതും ഈ സൗഹൃദങ്ങൾ. പരാജയപ്പെട്ട സംവിധായകന്റെ മുന്നിൽ സിനിമയും സമൂഹവും വാതിലടച്ചപ്പോൾ കൈപ്പിടിച്ച സൗഹൃദങ്ങളെ ദൈവങ്ങളെപ്പോലെ കണ്ടു ഈ സിനിമാ പ്രണയി. സിനിമ പോലെ ഭക്ഷണം മറ്റൊരിഷ്ടമായപ്പോൾ കൂട്ടായ്മകളിൽ കഴിച്ചും കഴിപ്പിച്ചും നല്ല ആതിഥേയനായി. സിനിമയുടെ ഓട്ടങ്ങൾക്കിടയിൽ ഇടക്കാലത്ത് ഒപ്പം കൂടിയ രോഗങ്ങളെയും മറന്നു രാജേഷ്. ആദ്യ സിനിമ കഴിഞ്ഞ് 6 ആണ്ടിനു ശേഷം രണ്ടാം ചിത്രം. ഒറ്റ വെള്ളിയാഴ്ച കൊണ്ട് രാജേഷ് പിള്ള എന്ന യുവ സംവിധായകൻ മലയാള സിനിമയുടെ തലപ്പത്തേറി. നവസിനിമയുടെ പതാകവാഹകനായി. വർഷങ്ങളുടെ കഠിനാധ്വാനവും ലോക സിനിമയുടെ പാഠങ്ങളും കൈവെള്ളയിൽ നൽകിയ അംഗീകാരം. 3-ാം സിനിമയുടെ ഇടവേളയിൽ ട്രാഫിക് ഹിന്ദിയിലേക്ക് പകർത്താനായി ബോളിവുഡിൽ. സ്ത്രീ കേന്ദ്രീകൃത കഥ പറഞ്ഞ മിലിയും മൈൻഡ് ഗെയിം ത്രില്ലർ ഗണത്തിലെത്തിയ പുതിയ ചിത്രം വേട്ടയും വേറിട്ട പ്രമേയങ്ങളിലേക്കുള്ള ആ പ്രയാണത്തിന് തെളിവായി. മോട്ടോർ സൈക്കിൾ ഡയറീസ് അടക്കം ആലോചന തുടങ്ങിയ ഒരുപിടി സിനിമാ സ്വപ്നങ്ങൾ ഇനി ഉറ്റവരുടെ ഉള്ളിലെ വേദന മാത്രം. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.